നമസ്കാരം. സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരുടെ വാർത്തകൾ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും. കാരണം ഇവരെന്താണ് ചെയ്യുന്നത്, ഇവരെന്താണ് ഇവരുടെ പ്രസ്താവന, ഇവർ ഇന്ത്യയിൽ ഇപ്പോൾ ആരാണ്, അല്ലെങ്കിൽ എന്ത് പാർട്ടിയാണ്, എന്ത് പ്രാമുഖ്യമാണ് ഇവർക്കുള്ളത് എന്നൊക്കെ തോന്നിപ്പോകും. കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഇവിടെ നിയന്ത്രിക്കുന്നത് RSS ആണെന്ന് പറഞ്ഞു. അതിനൊക്കെ ചില പോസ്റ്റുകൾ നമ്മുടെ ഒരു സുഹൃത്തൊരു പോസ്റ്റ് ഇട്ടു, മറ്റേ ഗോപി പൊട്ടക്കത്തൊട്ട് കയ്യിൽ രാഖിയൊക്കെ കെട്ടി മാർക്സ് ഒക്കെ നിൽക്കുന്ന ഒരു പോസ്റ്റ്, പുതിയ ന്യൂയോർക്ക് ശാഖയിലെ പുതിയ മുഖ്യശിക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നൊരു പോസ്റ്റ് കണ്ടു. അതവിടെ നിൽക്കട്ടെ. എന്തൊക്കെയായാലും യാതൊരു വെളിവുമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുകയാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ. പിന്നെ താഴേക്കിടയിലുള്ള നേതാക്കളുടെ കാര്യം പറയണം. ഈ പറഞ്ഞു വരുന്നത് രാമജന്മഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് കമൽനാഥും ദിഗ്വിജയ് സിംഗും ഒക്കെ വലിയ കൊടിയൊക്കെ പൊക്കി പിടിച്ച് ഞങ്ങളതാണ് ഞങ്ങളിതാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ പിന്നാലെ പോവുകയും ഒക്കെ ചെയ്തല്ലോ കോൺഗ്രസ്സുകാർ. ഇപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് മിണ്ടാൻ പറ്റില്ല, ലീഗ് കൂടെയുണ്ട്. പല കോൺഗ്രസ്സുകാർക്കും സത്യം പറഞ്ഞാൽ മിണ്ടാൻ പറ്റില്ല. ഇത്രയും കാലം ഇവിടെ കോൺഗ്രസ് ഭരിച്ചിട്ടും ഈ രാമക്ഷേത്ര വിഷയത്തിൽ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാട്ടമില്ല. പിന്നെ രാജീവ് ഗാന്ധിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. കാരണം മറ്റേ ബോംബ് പൊട്ടി മരിച്ച് കുഴിയിൽ കിടക്കുന്ന ആളോട് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ താങ്കൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്ന്. മകനും ഭാര്യയൊക്കെ പറയുന്നതും ഇതുപോലെയുള്ള നേതാക്കൾ പറയുന്നതും ഒക്കെ കേൾക്കുകയല്ലാതെ നമുക്ക് വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഈ പറഞ്ഞു വരുന്നത് ഇടുക്കി, ക്ഷമിക്കണം, തൃശ്ശൂർ MP ഉണ്ട്, TN പ്രതാപൻ. നമ്മുടെ അടുത്ത സുഹൃത്താണ് ശ്രീ പ്രതാപൻ. വളരെ നല്ല വ്യക്തിത്വമാണ്, മാന്യനാണ്, കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നയാളാണ്. ഇതിനു മുൻപ് ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിൻ്റെ വക്താവായി തന്നെ വന്നപ്പോഴുമൊക്കെ അദ്ദേഹം പ്രകോപിതനാകാതെ കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങൾ മാത്രം ഉന്നയിച്ച് സംസാരിക്കുന്നയാളാണ്. എനിക്ക് വ്യക്തിപരമായും അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ കമൽനാഥും പ്രതികരിച്ചിരിക്കുന്നു. ഇപ്പോൾ കമൽനാഥും TN പ്രതാപനും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കമൽനാഥ് ഉയർന്ന നിലവാരത്തിലുള്ള ഒരു നേതാവാണ്, അദ്ദേഹം ASSയുടെ ജനറൽ സെക്രട്ടറിയാണ്. മാത്രമല്ല ഒരുപാട് മുതിർന്നയാളുമാണ്. അത് തമ്മിലുള്ള തർക്കമൊന്നുമല്ല, നമ്മൾ പൊതുവെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഒരു വീഡിയോ പ്രചരിച്ചത് നിങ്ങൾ ഓർത്ത് കാണും, ഇപ്പോൾ ഓർമ്മയിലുണ്ടാകും. 26/11 ആ ഒരു സ്ഫോടനം, മുംബൈ സ്ഫോടനം ആസൂത്രണം ചെയ്തത് കോൺഗ്രസിൻ്റെ അറിവോടെയാണ് എന്നൊക്കെ അന്ന് ആരോപണം ഉണ്ടായിരുന്നു. വാസ്തവം നമുക്കറിയില്ല കേട്ടോ. എന്തൊക്കെയായാലും ഇവർക്ക് മണ്ടത്തരങ്ങൾ കാണിക്കാനേ അറിയൂ. വലിയ ബൗദ്ധികമായ ചിന്താധാരയിലൂടെ കടന്നു വന്നൊന്നും ആസൂത്രണം ചെയ്യാനൊന്നും ഇവിടെ ഇവർക്ക് ഒന്നും അറിയില്ല എന്നുള്ള വാസ്തവം. പിന്നെ അവനവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് വലിയ ഗമയാണെന്ന് പറഞ്ഞ് വിളിച്ചും പറയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ അല്ല കേട്ടോ പറഞ്ഞത്, പൊതുവെ കോൺഗ്രസിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനെ അനുകൂലിച്ചത് വിമർശിച്ച തൃശൂർ MP TN പ്രതാപനെതിരെ രൂക്ഷ പ്രതികരണവുമായി മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും ACCയുടെ ഉയർന്ന നേതാവുമായ ശ്രീ കമൽനാഥ്. രാമക്ഷേത്ര വിഷയത്തിൽ തനിക്ക് നിലപാടുണ്ട്, അത് മറ്റാരും പറയുന്നത് കേട്ടിട്ടല്ല, പാർട്ടിയുടെ നിലപാട് തന്നെയാണ് അതെന്നും കമൽനാഥ് പറഞ്ഞു. സോണിയാജിയോട് കൂടി ചോദിക്കണോ, രാഹുൽജിയോട് ചോദിക്കണോ, പ്രിയങ്കയോട് ചോദിക്കണോ എന്നുള്ള കാര്യം കമൽനാഥ് പറഞ്ഞില്ല. പാർട്ടിയുടെ നിലപാട്, കോൺഗ്രസിൻ്റെ നിലപാട് അത് തന്നെയാണ്, രാജീവ് ഗാന്ധി നേരത്തെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു. TN പ്രതാപൻ പറഞ്ഞത് കമൽനാഥിന് ഇഷ്ടപ്പെട്ടതേയില്ല, അത് മറ്റാരും പറയുന്നത് കേട്ടല്ല. ഞാൻ തികഞ്ഞൊരു ഹിന്ദുമത വിശ്വാസിയാണ്, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ധർമ്മമാണ് ഞാൻ സ്വീകരിക്കുന്നത്, അയോധ്യയിൽ രാമക്ഷേത്രം തന്നെയാണ് ഉയരേണ്ടത്. ശ്രീ കമൽനാഥ് പ്രതാപനെ കുത്തുന്നതൊക്കെ കൊള്ളാം, കുറച്ച് നാൾ കഴിയുമ്പോഴും ഇത് തന്നെ പറയണം, തോന്നുമ്പോൾ മാറ്റി പറയരുത്. അയോധ്യ വിഷയത്തിൽ പാർട്ടിയുടെ ദീർഘനാളായുള്ള നിലപാടിൽ നിന്ന് താൻ വ്യതിചലിച്ചിട്ടില്ല. രാമക്ഷേത്ര വിഷയത്തിൽ ആദ്യം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെയും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെയും നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും തനിക്കുള്ളത്. നേരത്തെ കമൽനാഥ് രാമക്ഷേത്ര നിർമ്മാണത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയതിനെതിരെയാണ് TN പ്രതാപൻ സോണിയാഗാന്ധിക്ക് കത്തയച്ചത്. ഇതിന് മറുപടിയുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വന്നിരിക്കുന്നത്. രാമക്ഷേത്ര നിർമ്മാണത്തിനായി 11 വെള്ളിക്കട്ടകൾ അത് കമൽനാഥ് ആ ട്രസ്റ്റിന് കൊടുത്തു, നമ്മൾ കേട്ടതാണ് ആ വാർത്തയും അന്നുണ്ടായിരുന്നു. അപ്പോൾ സോണിയാഗാന്ധിക്ക് കത്തയച്ചതാണ് പ്രശ്നമായത്, അതായത് കമൽനാഥിൻ്റെ പ്രസ്താവന ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചു. അപ്പോൾ തനിക്ക് ഒരു വ്യക്തമായ നിലപാടുണ്ട്, പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിമാരായ നെഹ്റുവിൻ്റെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ നിലപാട് തന്നെയാണെന്നാണ് കമൽനാഥ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നും പറയാനില്ല, നിലപാടിനി മാറ്റരുത്. പ്രതാപൻ എന്ത് വേണേ പറഞ്ഞോളൂ, പ്രതാപൻ പിന്നെ മലയാളിയാണ്, തൃശ്ശൂർ MP ആണ്, പാർലമെന്റേറിയനാണ്, വ്യക്തിത്വമുള്ള ആളാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്താം. സോണിയാഗാന്ധിക്ക് കത്തയക്കാം, പ്രധാനമന്ത്രിക്ക് കത്തയക്കാം, പ്രസിഡന്റിന് കത്തയക്കാം, എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷേ വേറൊരു കാര്യം, ഒറ്റക്കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളൂ, അവിടെ രാമക്ഷേത്രം ഉടൻ തന്നെ നല്ല ഭംഗിയായി ഉയരും. അതറിയാമല്ലോ, ആര് പിന്തുണച്ചാലും പിന്തുണച്ചില്ലെങ്കിലും ഇവിടെ യഥാർത്ഥ ഭാരതീയൻ അതിനെ പിന്തുണയ്ക്കുന്നു, യഥാർത്ഥ ദേശസ്നേഹി അതിനെ പിന്തുണയ്ക്കുന്നു, വേറൊന്നും പറയാനില്ല. പിന്നെ കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലുകയോ നിങ്ങൾ കിടന്ന് ബഹളം കൂട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആര് നോക്കാനാണ്, ആര് മൈൻഡ് ചെയ്യാനാണ്, വേറൊന്നുമില്ല പറയാൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.